കേരള പോലീസിന് പാവപ്പെട്ടവന്റെ കുണ്ടി അടിച്ചു പൊട്ടിക്കാനും അവന്റെ പോക്കറ്റിൽ കൈയിട്ട് ഭിക്ഷയെടുക്കാനും മാത്രമേ കഴിയൂ എന്നിപ്പോൾ മനസ്സിലായി. സ്വാധീനമുള്ളവന്റെ അടുത്ത് എന്നാൽ വിവരം അറിയുമെന്ന് നമ്മുടെ ഏമാന്മാർക്ക് നന്നായി അറിയാമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമക്കാരൻ ഒളിവിൽ കിടക്കുമ്പോൾ കേരള പോലീസ് എല്ലായിടത്തും അന്വേഷണം നടത്തി അരിച്ചു പെറുക്കുന്നു. അയാൾ ഒളിവിൽ കഴിയുന്ന ഡൽഹിയിലെ സ്ഥലം നമ്മുടെ അൻവർക്ക പോലീസിന് കാണിച്ചു കൊടുത്തു. അയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ അൻവറിൻ്റെ ആളുകൾ കാവിൽ നിന്നു. ദിവസങ്ങളും ആഴ്ചകളുമായിട്ട് ഒരൊറ്റ പോലീസുകാരൻ പോലും അയാൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞിട്ടും അയാളെ പിടിക്കാൻ ചെന്നില്ല. സുപ്രീംകോടതി ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്, സമാനമായ തെറിവിളികളോ വിദ്വേഷ പരാമർശങ്ങളോ നടത്തിയാൽ ജാമ്യം നിഷേധിക്കപ്പെടുമെന്ന്. അയാൾക്ക് ജാമ്യം കിട്ടിയ അന്ന് മുതൽ ഇപ്പോഴും അങ്ങനെയുള്ള പരാമർശങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തു. എന്നിട്ടും ഈ നിമിഷം വരെ പോലീസ് ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പോലീസ് ആരോടൊപ്പമാണ്, ആർക്കു വേണ്ടിയാണ് നിൽക്കുന്നത്? അന്ന് തുടങ്ങിയതാണ് പോലീസിൻ്റെ മേലുള്ള അന്വേഷണം. ആ അന്വേഷണം ചെന്നെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ അൻവർ വിളിച്ചു പറയുന്നത്. എല്ലാത്തിനും കയ്യിൽ തെളിവുണ്ടെന്നും അൻവർ പറയുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോണും ചോർത്തി, വയർലെസ് സന്ദേശവും ചോർത്തിയെന്ന് തെളിഞ്ഞിട്ടും അന്വേഷണം നടത്താത്ത പോലീസ് ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പോലീസിൻ്റെ ഫോൺ ചോർത്തൽ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെട്ടോ എന്ന ആശങ്കയുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം വന്നാൽ പോലീസിൻ്റെ രഹസ്യ ഫോൺ ചോർത്തൽ പോലും അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ ഉന്നത ഏമാന്മാർ ഭയക്കുന്നത്. 5 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അനധികൃത ഫോൺ ചോർത്തൽ. രാജ്യദ്രോഹം, കള്ളനോട്ട് കേസുകളുമായി ബന്ധമുള്ളവരുടെ ഫോണുകളും നിയമാനുസൃതം ചോർത്താം. അനുമതി നൽകുന്നത് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി, നിയമ പൊതുഭരണ സെക്രട്ടറിമാരെ അടങ്ങിയ ഉന്നത സമിതിയുമുണ്ട്. കാരണം വിശദീകരിച്ച് IG മുതലുള്ളവർക്ക് ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതി തേടാം. 2 മാസത്തേക്കാണ് ആദ്യ അനുമതി കിട്ടുന്നത്, പിന്നീട് 1 മാസം വരെ നീട്ടാം. ചോർത്തലിന് മാസം തോറും പോലീസ് 100-ലേറെ അപേക്ഷ നൽകുമെങ്കിലും 10 എണ്ണം പോലും അനുവദിക്കാറില്ല. അടിയന്തര സാഹചര്യത്തിൽ മുൻകൂർ അനുമതി ഇല്ലാതെയും 7 ദിവസം ഫോൺ ചോർത്താം, പിന്നീട് അംഗീകാരം നേടണം. ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോടെ 100-ൽ താഴെ പേരുടെ ഫോൺ സ്ഥിരമായി ചോർത്തുന്നുണ്ടെന്ന ആണ് ലഭിക്കുന്ന വിവരം. ഏതായാലും വാദി പ്രതിയാകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഒടുവിൽ ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അൻവറിനെ പിടിച്ചകത്തിടുമോ എന്നാണ് സംശയിക്കേണ്ടത്. അങ്ങനെ ഒരു സംശയം ഇല്ലാതെ ഇല്ല, കാരണം മുഖ്യമന്ത്രി തന്നെ സൂചന നൽകിയിട്ടുണ്ട്, തെളിവ് നൽകിയില്ലെങ്കിൽ വാദി പ്രതിയാകുമെന്ന്. ഇന്നലെയും തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പോലീസും സർക്കാരിൻ്റെ വഴിക്ക് പോകുമെന്ന്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ വഴിക്ക് പോകുമെന്ന്, വഴിക്ക് നീങ്ങുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം അതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കണം. അതിൻ്റെയൊക്കെ അർത്ഥം എവിടെയാ? നാളെ നമുക്ക് സംശയിക്കാം, അൻവറിനെ പിടിച്ച് ജയിലിലടയ്ക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്, നമുക്ക് സംശയിക്കേണ്ട കാര്യമാണ്.